സൂപ്പർ ആട്ടോ. ഇത് നമ്മൾ എത്തിയിരിക്കുന്ന മുട്ടം ഫിഷിംഗ് ഹാർബറിലാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടം ഫിഷിംഗ് ഹാർബറാണ്. മുട്ടം ഫിഷിംഗ് ഹാർബറിലെ ലേലം വിളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമല്ല, മറിച്ച് ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെയാണ്. ജോൺസൺ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫിഷിംഗ് ഹാർബറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. एक किलो कितना है? ₹240 കണവ. ഇതാടാ കണവ, മറ്റേ നമ്മുടെ ഇതില്ലേ, ഇതാണ് കണവ. മസ്ത്. ഇത് ടാങ്കർ മസ്ത് മസ്ത്. ഇസ്കാ ഹഡ്ഡി ഹൈ ക്യാ? അച്ഛാ ഇസ്കാ ഇസ് തരഫ് പീച്ചെ തരഫ് പീച്ചെ പീച്ചെ തരഫ് മറ്റ് ഫിഷിംഗ് ഹാർബറുകളെ അപേക്ഷിച്ച് ഈ ഫിഷിംഗ് ഹാർബറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രൈവറ്റ് വ്യക്തിയുടേതായതുകൊണ്ടാണ് അത്രമാത്രം ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന പൈപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഐസ് വന്ന് കപ്പലിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്ക് വീഴുന്ന പൈപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പൈപ്പിലൂടെ പൊടിഞ്ഞ ഐസ് കഷ്ണങ്ങൾ വന്ന് കപ്പലിൽ ബോട്ടിൽ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തേക്ക് പോയി കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ കാണുന്നതാണ് ഐസ് പ്ലാന്റ്. ആ ഐസ് പ്ലാന്റിനുള്ളിൽ നമുക്ക് പ്രവേശനമില്ല. ഐസ് പ്ലാന്റിനുള്ളിൽ ആരെങ്കിലും ഇവിടെ പരിചയം ഉണ്ടെങ്കിൽ കയറാം. ഞാൻ വിളിച്ചിട്ട് ഇവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, പക്ഷേ പുള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കയറാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് വരുന്ന ഐസ് ആ പാത്തിയിലൂടെ വന്ന് ഇതിലെ സഞ്ചരിച്ച് ഓരോ സ്ഥലത്തേക്ക് തിരിച്ചു വിടാനുള്ള ക്രമീകരണമുണ്ട്. ബോട്ടുകൾ വന്ന് നിൽക്കുമ്പോൾ അതാത് ബോട്ടിലേക്ക് തിരിച്ചു വിടാനുള്ള സംവിധാനമുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറിയിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ താഴെ നമ്മൾ കാണുന്ന ചെറിയ ബോട്ട് അത് പോയിട്ട് ഒരു ദിവസം കൊണ്ട് മീൻ പിടിച്ച് വരുന്ന ബോട്ടുകളാണ്. അതുപോലെ തന്നെ മറ്റ് ബോട്ടുകൾ, വലിയ ബോട്ടുകൾ പോയി കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടുകളാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് ഐസ് വന്ന് വീഴുന്നതും അത് അവർ പിടിച്ച് ബോട്ടിനുള്ളിലേക്ക് ശേഖരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ അടുത്തേക്ക് പോയിട്ട് കാണാം. നിരവധി ബോട്ടുകൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ ബോട്ടുകൾ പോകുന്നത് സന്ധ്യാസമയത്താണ് പോകുന്നത്. പോയി കുറച്ച് ദിവസങ്ങൾ, 5-6 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരും. എന്തെങ്കിലും ലക്കിന് പെട്ടെന്ന് തന്നെ മീൻ കിട്ടിയാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അല്ലെങ്കിൽ സാധാരണഗതിയിലൊരു 6 ദിവസത്തെ പ്രിപ്പറേഷനുമായിട്ടാണ് ഇവർ പോകുന്നത് എന്നാണ് നമുക്കിവിടെ ചോദിച്ച് പറയാനായിട്ട് കഴിഞ്ഞത്. ഇവിടെയുള്ള എല്ലാ ബോട്ടുകളും അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ കന്യാകുമാരിയിലെ ചില ബോട്ടുകൾ പോയി 1 ദിവസം കൊണ്ട് തിരിച്ചു വരുന്ന ബോട്ടുകളുണ്ട്. അതിൽ കയറാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ 1 ദിവസം കടലിൽ പോയി മീൻ പിടിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഐസ് ബോട്ടിനുള്ളിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബോട്ടിൽ കയറാൻ അവർ അനുവാദം തന്നു. അച്ഛനാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും വളരെ സന്തോഷത്തോടു കൂടി അവർ ആ ബോട്ടിനുള്ളിലേക്ക് കയറിക്കൊള്ളൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് അവർ നമ്മളെ സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോകൾ പകർത്താനായിട്ട് അനുവാദം കിട്ടി. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വളരെ അടുത്ത് നിന്ന് അതിൻ്റെ വീഡിയോകൾ ചിത്രീകരിക്കുകയാണ്. ഇപ്പോൾ ഈ വരുന്ന പൈപ്പ് അത് തിരിച്ച് വെക്കുക. അതിലൂടെ തുണിയുടെ ഒരു സഞ്ചി പണക്കത്തെ ഒരു സാധനത്തിലൂടെയാണ് ഐസ് വന്ന് ഇതിൻ്റെ അകത്തേക്ക് നിറയുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ഓരോ അറയിലൂടെ നിറയാനായിട്ടുള്ള സംവിധാനമുണ്ട്. അതവർ വളരെ ഭംഗിയായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി അത് നിറയ്ക്കുന്ന നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള ഷേപ്പിലാണ് ഐസ് കഷ്ണങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വന്ന് വീഴുന്നത് ഐസ് പ്ലാന്റിൽ നിന്നും. അത് വളരെ ഒരു ആദ്യമായിട്ട് കാണുന്നൊരു അനുഭവമായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാം യൂത്ത് പിള്ളേരാണ്, പിള്ളേർ സെറ്റാണ്. ഒരു
18 ഒരു 23 25 ഇടയ്ക്കുള്ള പിള്ളേർ സെറ്റാണ് ഇതിൻ്റെ അകത്ത് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു അവർ അത് ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി കൂടി ചേർന്ന് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ വളരെ സന്തോഷത്തോടുകൂടി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയുണ്ടായി. നമ്മൾ കാണുന്നതാണ് ഐസ് പ്ലാന്റിൽ നിന്നും ഐസ് വരുന്ന കാഴ്ചയാണ്. ഉള്ളിൽ കയറാൻ അനുവാദം കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം വന്ന് ഉള്ളിൽ കയറാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ. വൈകുന്നേര സമയമായതുകൊണ്ട് മീൻ ഇപ്പോൾ ഇല്ല. മീൻ വരുന്നത് രാവിലെ സമയത്താണ്. രാവിലെ സമയത്ത് വന്ന് മീൻ ലേലം വിളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. വേളാങ്കണ്ണി മാതാവിനോട് വളരെ ഭക്തിയുള്ള ആളുകളാണ് ഈ തമിഴ്നാട്ടിൽ മുഴുവനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹാർബറിൻ്റെ അകത്ത് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ചെറിയൊരു ചാപ്പൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം.